സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട അബ്ദുല്ല കി മസ്ജിദ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതിന്റെ മുമ്പായിട്ട് ബഹുമാനപ്പെട്ട കെ ഉസ്താദ് നമ്മളോട് സംസാരിക്കുന്നു, ആദരവ് ക്ഷണിക്കുന്നു. കൊണ്ടോട്ടി സോൺ മുസ്ലിം ജമാഅത്തിന്റെ നിബിദിന റാലി ഇൻഷാല്ലാ എല്ലാ സംഘകുടുംബങ്ങളും കൂടി അടുത്ത വെള്ളിയാഴ്ച അസറിന് ശേഷം ഉണ്ടാവുമെന്ന് ഓർമ്മപ്പെടുത്തുകയും എല്ലാവരും പരസ്പരം പ്രചാരകരാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വആലി കുല്ലിൻ വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനമുള്ള സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, സംഘടന നേതാക്കൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മറ്റ് നമ്മുടെ ശബ്ദം വീക്ഷിക്കുന്ന പ്രസ്ഥാനത്തിനോട് സ്നേഹിക്കുന്ന ആളുകൾ, ജനുവരി 4 മുതൽ തുടങ്ങുന്ന മഹത്തായ മർക്കസിന്റെ സമ്മേളനത്തിന്റെ സന്ദേശയാത്ര, ദക്ഷിണകേര കേരളത്തിൽ നിന്ന് വന്നത് കരിങ്കല്ലത്താണിയിലും, ഉത്തര കേരളത്തിൽ നിന്ന് വന്ന സന്ദേശയാത്ര ഇവിടെ കൊണ്ടോട്ടിയിലും സമാപിക്കുകയാണ്. ഇന്നലെ നീലഗിരിയിലും വയനാടിലും മലപ്പുറം ജില്ലയുടെ ചില ഭാഗങ്ങളിലും അതിൻ്റെ സന്ദേശയാത്ര നടക്കുകയുണ്ടായി. മർക്കസിനെ, അതിൻ്റെ സാരഥിയെയും ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല. ഏതെങ്കിലും ഒരു നിലക്ക് അതിൻ്റെ ഗുണം അനുഭവിക്കുന്നവരാണ് കേരളത്തിലുള്ള എല്ലാവരും. എല്ലാ മതത്തിലെ ആളുകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മർക്കസിന്റെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഗുണം അനുഭവിക്കുന്നുണ്ട്. ഇന്ന് 4 മണിക്ക് മർക്കസിന്റെ പരിസരങ്ങളിലുള്ള എല്ലാവരെയും, അമുസ്ലിം സുഹൃത്തുക്കൾ അടക്കമുള്ളവരെ, മർക്കസിന്റെ സമ്മേളനത്തിന്റെ ഭാഗമായി മർക്കസിൽ വിളിച്ചു വരുത്തി നമ്മുടെ സമ്മേളനത്തിന്റെ സന്ദേശം അവർക്കും കൈമാറിയിട്ടുണ്ട്. ഇന്ന് ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയി നോക്കിയാലും, ഒരുപക്ഷെ നേരത്തെ നിങ്ങൾ പ്രസംഗത്തിൽ കേട്ടുകാണും, മർക്കസിന്റെ സന്തതികളും മർക്കസിന്റെ പ്രവർത്തനങ്ങളും അവിടെയെല്ലാം നടക്കുന്നുണ്ട്, നടന്നു വരുന്നുണ്ട്. കാര്യമായി ബഹുമന്യരായ കാന്തപുരം ഉസ്താദ് ചെയ്തത്, ഒന്ന്, ഇന്നൊക്കെ മുസ്ലിം ജനത പള്ളി മെഹ്റാബുകൾക്കും പള്ളി മെമ്പറുകൾക്കും പ്രത്യേകമായ ഒരു നിലപാടും സ്ഥാനവും നൽകുന്നുണ്ട്. പള്ളി മെമ്പറിൽ നിന്ന് അല്ലെങ്കിൽ പള്ളിയുടെ മെഹ്റാബിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന ശബ്ദം, അത് ഏറ്റവും വിലപ്പെട്ട ഒന്നായി മുസ്ലിം ലോകം കരുതുന്നുണ്ട്. ആ ശബ്ദങ്ങളിൽ കൂടിയാണ്
പവിത്രമായ ദീൻ നിലനിൽക്കുന്നതിൻ്റെ ഒരു ഭാഗം ആ ശബ്ദമാണ്. എന്നാൽ ഈ പവിത്രമായ പള്ളിയുടെ മിമ്പറിലും മെഹ്റാബിലും 10,000-ത്തോളം വരുന്ന സഖാഫികളെ നിയമിച്ചുകൊണ്ട് ആ സഖാഫികളിൽ നിന്ന് വരുന്ന മിമ്പറിലും മെഹ്റാബിലുള്ള ശബ്ദം ഈ മുസ്ലിം ഉമ്മത്ത് കൈയേൽക്കുന്നു. മാത്രമല്ല, മക്കത്തിൽ ജനിച്ച അഷ്റഫുൽ ഖൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മദീനത്ത് വഫാത്തായ നബി തങ്ങൾ തൗഹീദിന്റെ സന്ദേശം ലോകത്ത് മുഴുവനും എത്തിച്ച് റസൂലുള്ളാന്റെ കാലത്ത് തന്നെ തൗഹീദിന്റെ സന്ദേശം കേരളത്തിൽ വന്നിട്ടുണ്ട് എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ നിങ്ങളുടെ സഹായ സഹകരണങ്ങളെ കൊണ്ട് ഇവിടെയുള്ള എല്ലാ പബ്ലിക് അവരുടെ എല്ലാവരുടെയും സഹകരണങ്ങളെ കൊണ്ട് മർക്കസും മൈദിനും ഹിക്കമിയയും ഇഹ്യാ ഉസ്സുന്നയും അതുപോലെ ജമീഅ സഹദിയയും അങ്ങനെ വലിയ സ്ഥാപനങ്ങൾ ഇവിടെ നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്ത് അവിടുന്ന് പണ്ഡിതന്മാരെ വാർത്തെടുത്ത് ഇന്നവര് ഗൾഫ് രാഷ്ട്രങ്ങളിലും ഇസ്ലാമിക പ്രവർത്തനം നടത്തുന്നു എന്നത് ഏറ്റവും വലിയ നമ്മുടെ ഒരു നേട്ടമാണ്. ഇന്ന് അബുദാബിയിലും ദുബൈയിലും അതുപോലെ റാസൽ ഖൈമയിലും ഒക്കെ പോയാൽ അവിടെയുള്ള പള്ളി മിഹ്റാബുകളിലും മിമ്പറുകളിലും കേൾക്കുന്ന ശബ്ദം മർക്കസിന്റെ സന്തതികളുടെ ശബ്ദമാണ്. അവിടെ നിന്ന് പിരിഞ്ഞ ഹാഫിലിങ്ങളുടെ ഖുർആൻ ഖിറാഅത്താണ് അറബ് ലോകത്ത് ഇന്ന് കേൾക്കുന്നത്. നമുക്ക് കിട്ടിയ തൗഹീദ് അതിവിടെ പ്രചരിപ്പിച്ചുകൊണ്ട് വീണ്ടും ആ രാജ്യങ്ങളിൽ വരെ നമുക്ക് ഇസ്ലാമിക പ്രവർത്തനം നടത്തുവാൻ നമ്മളുടെ മർക്കസും മാദിനും അടക്കമുള്ള നമ്മുടെ സ്ഥാപനങ്ങൾക്ക് സാധിച്ചത് നമ്മളുടെ സഹായം കൊണ്ട്. മാത്രമല്ല, 40-ാം വാർഷികം ആഘോഷിക്കുന്ന മർക്കസ് നമ്മുടെ വാഹന ജാഥ വരുന്നുണ്ട്. എല്ലാവരും ഇരിക്കും, ഇങ്ങോട്ട് കടന്നു വരും, ഇൻഷാല്ലാ നമുക്ക് കാണാം. നമ്മുടെ സയ്യിദന്മാരും മറ്റ് നേതാക്കളും നയിക്കുന്ന നമ്മുടെ സമാപന സമ്മേളനത്തിലേക്ക് അവരെത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ആഗതരാകും, എല്ലാവരും ഇരിക്കും. മറ്റൊന്ന് ഞാൻ പറയുന്നത്, മർക്കസിന്റെ കീഴിൽ 4,000-ഓ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കുടിവെള്ള പദ്ധതി കൊടുത്തു. കിണർ, ഈ കിണറിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ മതത്തിന്റെ ആളുകളും കേരളക്കാരും പശ്ചിമബംഗാളിലും ത്രിപുരയിലുമുള്ള എല്ലാ ആളുകളും മർക്കസിന്റെ ഗുണം അനുഭവിക്കാത്തവർ വളരെ ചുരുക്കമാണ്. എല്ലാ മതക്കാരും എല്ലാ ആളുകളും ഈ വെള്ളം കുടിക്കുന്നത് എപി സുന്നികൾ മാത്രമല്ല, ഒരുപാട് മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരും വ്യത്യസ്ത മതക്കാര്. അതാണ് ഞാൻ പറഞ്ഞത്, മർക്കസിന്റെ ഗുണം, മർക്കസ് കൊണ്ട് കിട്ടുന്ന നേട്ടം. അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, കാന്തപുരം ഉസ്താദ് 2,000 ചില്ലാണം പള്ളികൾ എടുത്തു. ഈ പള്ളികളിൽ ഒരു ദിവസം എത്ര ആളുകൾ നിസ്കരിച്ചു പോകുന്നു? കോഴിക്കോട് ടൗണിന്റെ പല ഭാഗങ്ങളിലും പള്ളികളുണ്ട്. മഞ്ചേരിയിലുണ്ട് പള്ളി, കൊണ്ടോട്ടിയിലുണ്ട്, ഇവിടെ മസ്ജിദുൽ ഫത്ഹുണ്ട്. ഈ പള്ളികളിൽ നിന്ന് 10,000 എങ്ങനെ ലക്ഷങ്ങളാണ് ദിവസം. 2,000-ഓ 3,000-ഓ പള്ളിയുണ്ടെങ്കിൽ എത്ര ലക്ഷം അവിടെ നിസ്കരിക്കും?
ആ നിസ്കാരം അവർ സുജൂദ് ചെയ്യുമ്പോൾ ഈ ലക്ഷങ്ങളുടെ സുജൂദിന്റെ ഒരു കൂലി കാന്തപുരം ഉസ്താദിന്റെയും മർക്കസിന്റെയും ലിസ്റ്റിൽ വരും. നേരം വെളുത്ത് വൈകുന്നേരം വരെ കാന്തപുരം ഉസ്താദിനെ ചീത്ത പറയുന്നവരും കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വരുമ്പോൾ കാന്തപുരം ഉസ്താദിന്റെ കൈ കൊണ്ടിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹായം കൊണ്ടോ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലോ ഉണ്ടാക്കിയ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചാകും പുറത്തിറങ്ങുക. ഞാൻ ചോദിക്കുന്ന കേരളത്തിൽ ഇന്ന് വരെ വന്ന ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകനെ ഇത്തരത്തിലുള്ള ഒരു സംഗതി കേരള മുസ്ലിങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിലും മാത്രമല്ല നമ്മളുടെ ലക്ഷദ്വീപുകളിലുമൊക്കെ പള്ളികൾ ഉണ്ടാക്കി ആളുകൾക്ക് നിസ്കരിക്കാൻ അവിടെ കാന്തപുരം ഉസ്താദോ മർക്കസോ പറഞ്ഞിട്ടില്ല. ഇവിടെ മുജാഹിദീങ്ങളാവട്ടെ ജമാഅത്തുകാരാവട്ടെ സലഫികളാവട്ടെ എല്ലാവരും അവിടെ കയറി കൊണ്ട് നിസ്കരിക്കുമ്പോൾ ഞാൻ പറയുന്നത് കാന്തപുരം ഉസ്താദിന്റെ ആ ഏടിൽ ഇതൊക്കെ രേഖപ്പെടുത്തുന്നു. അതാണ് മർക്കസ് ഈ സമൂഹത്തിന് ചെയ്തു കൊടുത്തത്. മർക്കസിന്റെ ഗുണം ഒരു നിലക്കല്ലെങ്കിൽ ഇപ്പൊ ഈ അഡ്നോക്കും എന്ന മാതിരി തൊഴിലിന്റെ കാര്യങ്ങളും നോളജിസ്റ്റിന്റെ കാര്യങ്ങളും പതിനായിരക്കണക്കിൽ ഒരു മാസത്തിൽ ലക്ഷക്കണക്കിൽ രൂപകൾ ശമ്പളം കൊടുത്തുകൊണ്ടിട്ട് അതിന്റെ ഉദ്യോഗസ്ഥന്മാർ ആ ഭക്ഷണം കഴിക്കുന്നത് ആരൊക്കെയാണ്? ഈ രാജ്യത്തിലുള്ള എല്ലാ ആളുകളും. അപ്പോൾ മർക്കസ് എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം, ആ സ്ഥാപനം കാന്തപുരം ഉസ്താദിനോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ മാത്രമല്ല ഈ രാജ്യത്തിലുള്ള ജനങ്ങൾക്ക് അവിടെ പലപ്പോഴും ഞാൻ ചിന്തിക്കലുണ്ട് മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഹൈസ്കൂളിൽ നിന്നും ചിലപ്പോൾ റാങ്ക് എടുത്ത് വരുന്നത് ചില ഹൈന്ദവ വിദ്യാർത്ഥികൾ. കഴിഞ്ഞ പ്രാവശ്യം യൂസുഫ് അലി പ്രമുഖ വ്യവസായി അവിടെ സന്ദർശിച്ചപ്പോൾ അവിടെ റാങ്ക് നേടിയ കുട്ടികൾക്ക് വലിയ സമ്മാനങ്ങൾ കൊടുത്ത കാഷ് അവാർഡ് കൊടുത്തപ്പോ അത് വാങ്ങിയത് ഒരു ഹിന്ദു പെൺകുട്ടിയും അതുപോലെ തന്നെ രണ്ടു ഒരു ഹിന്ദു ചെറുപ്പക്കാരനും. അവിടെ ഒരു വിവേചനവും മർക്കസ് കാണിച്ചിട്ടില്ല. ഇങ്ങനെ എല്ലാ വിഷയത്തിലും മർക്കസ് ഈ രാജ്യത്തിലുള്ള ജനങ്ങളെ ഉദ്ധരിച്ചു. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവരുകൾ തന്റെ പ്രവർത്തനം ഇവിടെ മാത്രമല്ല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മർക്കസിന്റെ പ്രവർത്തനങ്ങൾ പണ്ഡിതന്മാരെയും അതുപോലെ തന്നെ അഭ്യസ്ത വിദ്യരെയും പലപ്പോഴും ഉസ്താദ് പറയാറുണ്ട്. ചിലപ്പോൾ പ്ലെയിൻ ഉസ്താദ് യാത്ര ചെയ്യുമ്പോ മർക്കസിൽ നിന്ന് പഠിച്ച എത്തിയും കുട്ടികൾ അവര് വലിയ ഉന്നത സ്ഥാനത്തിലെത്തിയപ്പോൾ ഉന്നതമായ ഫസ്റ്റ് ക്ലാസ്സിൽ സഞ്ചരിക്കുന്ന അവരുടെ കമ്പനിയുടെ വക ഉസ്താദിനെ കാണുമ്പോൾ അവര് ആ സീറ്റിൽ ഉസ്താദിനെ ഇരുത്തിച്ച് പല സംഭവങ്ങളും പല സ്ഥലങ്ങളിൽ വെച്ച് ഉസ്താദ് പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് മർക്കസാകുന്ന മഹത്തായ സ്ഥാപനം ഇവിടെ എല്ലാ ജനങ്ങൾക്കും. ഇന്ന് തന്നെ ഞാൻ ചിന്തിക്കുകയാണ് ഞങ്ങൾ വല്ലൂർ ബാഖിയാത്ത് സാലിഹത്തിൽ പഠിച്ചപ്പോ സുബി നിസ്കരിച്ച് ഖുർആൻ ഓതി കൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങും. ഞങ്ങളുടെ ബന്ധിരായ അബ്ദുറഹ്മാനിൽ ഫലുഫരി കുട്ടി ഉസ്താദ് എന്ന് പറയപ്പെടുന്നവര് ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് അടക്കമുള്ള ഫരി ഹസ്രത്തുമാർ ഞങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ സുബി നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ ഓതി പുറത്തിറങ്ങുമ്പോ ഏഷ്യ വൻകരയിലുള്ള ഏറ്റവും വലിയ ആശുപത്രി അന്ന് ഞാൻ 1969-70 ബാക്കിയാത്തിൽ പഠിച്ചത് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് അവിടെ വല്ലൂർ ആശുപത്രി ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി കേരളത്തിൽ നിന്ന് മിക്കവാറും ആളുകൾ അവിടെയാണ് വന്നത്. അവിടെ കയ്യത്തിന്റെ ഇങ്ങനെ കുട്ടികളുമായി വെള്ളപ്പാത്രവും കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ വിഭാഗത്തിൽപ്പെട്ട ആളുകളും
എനിക്ക് തോന്നുന്നുണ്ട് ഒരു 65-70% മുസ്ലിങ്ങളല്ലാത്തവര് അവർക്ക് ഊതിക്കൊടുക്കാൻ വേണ്ടിയിട്ട് പറയും. ഞങ്ങൾ പഠിച്ച് തീരുന്നവരെ ഇശാ നിസ്കാരത്തിന്, മഗ്രിബ് നിസ്കാരത്തിന്, സുബ്ഹി നിസ്കാരത്തിന് അവിടെ കുഞ്ഞുങ്ങളെ കൈത്തണ്ടയിൽ നിന്നുകൊണ്ട് അമ്മമാര് വന്നുകൊണ്ടിട്ട് ഇവിടുന്ന് ഖുർആൻ ഓതി ഇറങ്ങുന്ന ഞങ്ങളുടെ ഊത്ത് ഉസ്താദന്മാര് ഞങ്ങൾ പറയുന്ന എല്ലാവരും അത് ചെയ്തു കൊടുക്കണമെന്ന്. ഇന്ന് മർക്കസിൽ കാണുന്നത് ചില MLA-മാരും MP-മാരും ഒക്കെ അവരുടെ പാന്റിന്റെ കീശയിൽ നിന്ന് ചില കുപ്പികൾ എടുത്തുകൊണ്ട് ഉസ്താദിന്റെ ഇങ്ങനെ കൊടുത്തിട്ട് മന്ദിരിപ്പിച്ചിട്ട് പാന്റിന്റെ ഉള്ളിലിടുന്ന് കാണുന്നുണ്ട് ഞങ്ങൾ. പാട്ട് അതെ വരുന്നു.